ട്രാവൽ വൈബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകത്തിലെ ഹംപി എന്ന പേരിൽ 1300 AD സ്ഥാപിതമായ വിജയനഗര സാമ്രാജ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്രാമീണതയും നാഗരികതയും ഇടകലർന്നു കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഹംപി. AD 1336 ഹരിഹര, ബുക്ക എന്നീ സഹോദരന്മാർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് വിജയനഗരം. അതിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. പാറമലകളും തുംഗഭദ്ര നദിയും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ഹംപിയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഒരു സാമ്രാജ്യമായിരുന്ന കാലഘട്ടത്തിൽ കലയും കച്ചവടവും സാഹിത്യവുമായി സാംസ്കാരിക തനിമയിൽ നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ഹംപി. ഇന്ന് ഈ സ്ഥലം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സംരക്ഷണയിലാണ്. ഹംപി ബസാർ എന്നത് പണ്ട് വലിയ ജനത്തിരക്കുള്ള ഉത്സവ സ്ഥലമായിരുന്നു. കൃഷ്ണദേവരായർ എന്ന രാജാവിന്റെ കൊട്ടാരം നിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച സമ്മർ പാലസ് എന്ന കെട്ടിടമാണ്. ഹിന്ദു, മുസ്ലിം, ജൈൻ ആർക്കിടെക്ചർ അനുസരിച്ചാണ് ഇത് പണി തീർത്തിരിക്കുന്നത്. രാജാവിന്റെ ആനപ്പന്തിയും പാപ്പാന്മാർ താമസിച്ചിരുന്ന സ്ഥലവും ഇവിടെ നമുക്ക് കാണാം. 11 ആനകൾക്ക് നിൽക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. പുഷ്കരണി അഥവാ സ്റ്റെപ്ഡ് ടാങ്ക് എന്നറിയപ്പെടുന്ന കുളമാണിത്. ഇതിന് സമീപം ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആന്ധ്രയിലെ കടപ്പ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കുളം നിർമ്മിക്കാൻ ആവശ്യമായ പാറകൾ കൊണ്ടുവന്നത്. രാജാവിന്റെ ബന്ധുക്കൾ താമസിച്ചിരുന്നത് ഈ പ്രദേശത്താണ്. ഭക്ഷണം കഴിച്ചിരുന്ന പാത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഈ കല്ലുകളിൽ നമ്മൾ തട്ടുമ്പോൾ വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന വലിയ മൈതാനവും കലാപരിപാടികൾ നടന്നിരുന്ന കൽമണ്ഡപവും ഇവിടെ നമുക്ക് കാണാം. വിവിധ കൊത്തുപണികൾ കൊണ്ടും ദേവശില്പങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് ഈ കൽമണ്ഡപം. ഒരുപാട് നേരത്തെ കാൽനട യാത്ര വിശപ്പിന്റെ വിളിയായി മാറി. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആർക്കിയോളജി മ്യൂസിയത്തിന് സമീപത്തുള്ള പിങ്ക് മാംഗോ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആഹാരശേഷം വിശ്രമിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. വിശ്രമത്തിന് ശേഷം ഞങ്ങൾ യാത്ര പുനരാരംഭിച്ചു. കൃഷ്ണദേവരായർ സ്ഥാപിച്ച വിട്ടല ടെമ്പിളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നമ്മൾ 50 രൂപ നോട്ടിൽ കാണുന്ന ആ കൽരഥം ഇവിടെയാണുള്ളത്. കൃഷ്ണദേവരായരുടെ പത്നിമാർ നൃത്തം ചെയ്തിരുന്ന കൽമണ്ഡപം ഇവിടെ കാണാം. 16 ചെറു തൂണുകൾ ചേർന്ന് പണിത വലിയ തൂണുകളുണ്ട് ഈ മണ്ഡപത്തിൽ. ആശ്ചര്യപ്പെടുത്തുന്ന ശില്പകലയുടെ നാടുകൂടിയാണ് ഹംപി. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കുതിരയുടെ ചാട്ടവുമായി, നേരെ നോക്കുമ്പോൾ സിംഹത്തിന്റെ ഗർജനവുമായി തോന്നുന്ന ശില്പവിദ്യ. മറ്റൊരത്ഭുതമാണ് 22 അടിയുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഉഗ്ര നരസിംഹസ്വാമിയുടെ വിഗ്രഹം. AD 1525 നിർമ്മിച്ച ഈ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത് ചന്ദന മേൽക്കൂര നൽകിയായിരുന്നു. പന്ത്രണ്ട് അടിയുള്ള ശിവലിംഗ രൂപവും ഇവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തുംഗഭദ്ര നദിയുടെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന മങ്കി ടെമ്പിളാണ്. ഒരു പാറമലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
575 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലെത്താൻ. ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് ഹംപി നഗരത്തിന്റെ വിദൂര ദൃശ്യം നമ്മളിൽ അതിരറ്റ ആനന്ദമുണ്ടാക്കും. തടാകങ്ങളും ജൈവ വൈവിധ്യവും ഹംപിയുടെ മാറ്റുകൂട്ടുന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് നമ്മൾ ആനന്ദം എന്ന ചിത്രത്തിൽ കാണുന്ന ലാഫിംഗ് ബുദ്ധ എന്ന റെസ്റ്റോറൻ്റ് ആണ്. കുറച്ചു ദൂരം നടന്നെങ്കിലും രുചിയേറിയ ഭക്ഷണം കിട്ടിയപ്പോൾ ക്ഷീണമെല്ലാം മറന്നുപോയി. ഭക്ഷണത്തിന് ശേഷം അർദ്ധരാത്രിയോടെ ഹംപി എന്ന ചരിത്ര നഗരത്തോട് ഞങ്ങൾ യാത്ര പറഞ്ഞു.